ഡാമുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. എറണാകുളം ജില്ലയിലെ അടിയന്തര സാഹചര്യം നേരിടുന്നതിന് 32 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പെരിയാറിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കാലടിയിൽ 9 മീറ്ററിന് മുകളിൽ ജലനിരപ്പ് വന്നാൽ ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വിടുന്നത് നിയന്ത്രിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമുക്ക് യാതൊരു ഭയപ്പാടിൻ്റെയും അവകാശമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടുത്തെ സ്ഥിതി എന്താ വെച്ചാൽ 1.17 ഇപ്പോഴത്തെ ലെവല്, വാണിംഗ് 2.5 ഒരു അപകടം വരുന്നത്. 3.76 അപകടം വരുന്നത്. അപ്പോൾ നമുക്കിനിയും 1 മീറ്ററിൽ കൂടുതൽ, 1 മീറ്ററല്ല കൂടുതലുണ്ട്. 1.17 ഡേഞ്ചർ വെക്കണമെങ്കിൽ 3.76 വരണം. അപ്പോൾ നമുക്ക് വലിയ പേടിക്കില്ല. വിശദാംശങ്ങളുമായി ആലുവയിൽ നിന്ന് സുധിഷ ധർമ്മനും പറവൂരിൽ നിന്ന് അബ്ദുൾ റഹീമും ചേരുന്നുണ്ട്. സുധിഷ, ആലുവയിലടക്കം ഈ ഒരു പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു? എന്താണ് വിശദാംശങ്ങൾ? ജോൺ, നേരത്തെ തന്നെ ജലനിരപ്പ് ഉയർന്നാൽ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും ഒപ്പം ഉദ്യോഗസ്ഥ തലത്തിലും. അല്പം മുമ്പ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആലുവയിലെത്തി ഈ ജലനിരപ്പ് പരിശോധിക്കുന്ന ഗേജിംഗ് സെന്ററിൽ എത്തിയിരുന്നു. അദ്ദേഹം ഇത് പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് പെരിയാറിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. നിലവിലെ ജലനിരപ്പ് 1.017 മീറ്റർ മാത്രമാണ്. പ്രളയ മുന്നറിയിപ്പിന് ജലനിരപ്പ് ഏതാണ്ട് 2.5 വരെ എത്തണം. അപകടനില എത്തണമെങ്കിൽ പോലും 3.5 നിലവിലെ സാഹചര്യത്തിൽ അപകടനിലയിൽ എത്തിയിട്ടില്ല. ഏതാണ്ട് ഇപ്പോൾ ഇനി ഇടുക്കിയിൽ വെള്ളം കൂടി എത്തിയാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലില്ല. ഒരു പക്ഷേ മഴയൊക്കെ വരികയാണെങ്കിൽ മാത്രമേ, എങ്കിൽ പോലും 1 മീറ്ററിലധികം ഇനിയും ഉയർന്നെങ്കിൽ മാത്രമേ അപകടനിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയുള്ളൂ. അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വൈദ്യുതി മന്ത്രിയും പ്രതികരിച്ചത്. മറ്റൊന്ന്, ഒരു പക്ഷേ വൈകിട്ട് മഴയും ഒപ്പം വേലിയേറ്റവും കൂടി വരികയാണെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ ഭൂതത്താൻകെട്ടിൽ ജലനിരപ്പ് നിയന്ത്രിച്ചുകൊണ്ട് ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് നിയന്ത്രിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കാലടിയിൽ 9 മീറ്ററിന് മുകളിൽ ജലനിരപ്പ് വന്നാൽ ഇടുക്കിയിൽ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പെരിയാറിൽ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് മന്ത്രി നേരിട്ടെത്തി ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന സാധ്യത ഉണ്ടായാൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളാണ്. NDRFന്റെ 2 ക്യാമ്പ് സംഘം നേരത്തെ തന്നെ ആലുവയിലെത്തി വിവിധ ഇടങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായി ആളുകളോട് വീടുകളിൽ നിന്ന് മാറി താമസിക്കണമെങ്കിൽ ക്യാമ്പുകൾ അതിന് സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ജലനിരപ്പ് ഉയർന്നാൽ ആളുകളെ മാറ്റുന്നതിന് വേണ്ടി ഉള്ള വഞ്ചിയും ഒപ്പം ബോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആലുവ ഫയർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പ്രധാനമായും ചെല്ലാനത്ത് നിന്നും വൈപ്പിനിൽ നിന്നുമാണ് ആലുവയിലേക്കും പറവൂരിലേക്കുമുള്ള ബോട്ടുകളും ഒപ്പം വഞ്ചികളും ഒക്കെ എത്തിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അത്തരം ക്രമീകരണങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട എന്നുള്ളത് തന്നെയാണ് മന്ത്രിയും ഒപ്പം ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ജലനിരപ്പ് താഴ്ന്നു തന്നെയാണ് ജോൺ നിൽക്കുന്നത്. ശരി, സുധിഷ പറവൂരിൽ നിന്ന് അബ്ദുൾ റഹീം കൂടി ചേരുകയാണ്. റഹീം, പറവൂരിലൊക്കെ എന്തൊക്കെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു? ജോൺ, ഈ ഇടുക്കിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിവിട്ട വെള്ളം കൂടി എത്തുമ്പോഴേക്കും, കാരണം പ്രധാനമായും ഈ ഏറ്റവും ഒടുവിലെത്തുന്നത് പറവൂരിലായിരിക്കും, എറണാകുളം ജില്ലയിലെ പറവൂരിലെ വിവിധ മേഖലകളിലേക്കായിരിക്കും ഈ ഇടമലയാറിലെയും അതുപോലെ തന്നെ ഇടുക്കി അണക്കെട്ടിലെയും ജലം ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കാര്യമായ രീതിയിൽ തന്നെയുള്ള മുൻകരുതലുകളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. NDRFന്റെ സംഘം തന്നെ ഈ ഇത്തരത്തിൽ, അതായത് പറവൂരിൻ്റെ വിവിധ മേഖലകളിൽ പരിശോധന തുടരുകയാണ്. പ്രധാനമായും ഈ ഏറ്റവും അധികം ബാധിക്കാൻ സാധ്യതയുള്ള മേഖലകൾ പുത്തൻവേലിക്കര, ചേന്ദമംഗലം തുടങ്ങിയ സ്ഥലങ്ങളാണ്. പുത്തൻവേലിക്കരയിൽ തന്നെ 2018 വലിയ രീതിയിൽ പ്രശ്നങ്ങൾ, ദുരിതമുണ്ടായ പ്രദേശങ്ങളുണ്ട്. ഇതിൽ ചെറുകടപ്പുറം, തേലത്തുരുത്ത്, ചൗക്കക്കടവ്, തെനപ്പുറം, തുരുത്തിപ്പുറം, വെള്ളോട്ടുപുറം, പഞ്ഞിപ്പിള്ളത്താഴം, കോഴിത്തുരുത്ത് തുടങ്ങിയ മേഖലകൾ അതീവ ജാഗ്രതയിലുള്ള മേഖലകളാണ്. ചെറിയ രീതിയിൽ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങൾ കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് ഈ മേഖലയിലുള്ള ജനങ്ങളെ ഇപ്പോൾ തന്നെ, അതായത് ഈ ഇടുക്കിയിലെ ജലം ഏകദേശം 7 മണിയോടുകൂടി ഈ മേഖലയിലേക്ക്, അതായത് പെരിയാറിൻ്റെ ഈ പറവൂർ മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. അതുകൊണ്ട് തന്നെ ഈ സമയത്തിനകം, ഇതിനോടകം ഇവിടുത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളും മറ്റുമാണ് പഞ്ചായത്ത് അധികൃതരാണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 8 ക്യാമ്പുകൾ ഈ മേഖലകളിൽ തുറന്നിട്ടുണ്ട്.
വിവിധ ഇനങ്ങളായി തിരിച്ചു. അതായത് കോവിഡ് സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കോവിഡ് ബാധിച്ചവരെയും അതല്ലാത്തവരെയും നിരീക്ഷണത്തിൽ കഴിയുന്നവരെയും ഒക്കെ വേറെ മാറ്റി താമസിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ മേഖലയിൽ രാവിലെ മുതൽ തന്നെ മഴ പെയ്തിട്ടില്ല, അതും ആശ്വാസമാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. നിലവിൽ പെരിയാറിലെ ജലനിരപ്പ് താഴുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും ആശ്വാസമാണ് ജോൺ. ശരി, റഹീം, സുദിഷ.